ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് അയർലാൻഡ്, അയർലാൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അയർലാൻഡിൽ നിന്ന് നമ്മൾ അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഒന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നമുക്കറിയാം ഇലക്ട്രോൾ കോളേജാണ് പ്രസിഡന്റ് ഇലക്ഷൻ എന്താണ് പ്രോസസ്സ് അല്ല ഇലക്ട്രോൾ കോളേജ് പ്രോസസ്സാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നമ്മൾ അങ്ങനെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. പിന്നെ അടുത്തത് ഡി പി എസ് പി, ദാറ്റ് ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്, അയർലാൻഡിൽ നിന്നാണ്. ദെൻ മൂന്ന് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. നോമിനേഷൻ ഓഫ്, നമുക്കറിയാം രാജ്യസഭയിലേക്ക് നമ്മൾ ആർട്സ് അല്ലെങ്കിൽ എന്താണ് ടെക്നോളജി അല്ലെങ്കിൽ യുനോ സയൻറ്റിഫിക് ഇന്നോവേഷൻസ് നടത്തിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നോമിനേറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം, ഏതെങ്കിലും ഏരിയയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മികവ് ഉള്ള ആളുകളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് അത് ആ കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഓക്കെ, സോ നമ്മൾ അയർലാൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റാണ്, ഒന്നാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്ന ഇലക്ട്രോൾ കോളേജാണ് ആ പ്രോസസ്സ്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. ദെൻ ഡി പി എസ് പി, ദാറ്റ് ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡി പി എസ് പി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ആ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. ദെൻ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, അതായത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം ഏതെങ്കിലും മേഖലയിൽ. അപ്പോൾ അബ്ദുൽ കലാം ഒക്കെ രാജ്യസഭയിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി സച്ചിൻ ടെണ്ടുൽക്കർ, സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര്, കേരളത്തിൽ നിന്നാണെങ്കിൽ സുരേഷ് ഗോപി. അപ്പോൾ അങ്ങനെയുള്ള നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, അങ്ങനെ നോമിനേറ്റ് ചെയ്യാം ഏതെങ്കിലും ഏരിയയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ എന്ന്. അത് ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെ കോൺസെപ്റ്റാണ് നമ്മൾ കടമെടുത്തതെന്നാണ്. ഓക്കെ, ഒന്ന് കൺകറന്റ് ലിസ്റ്റ്. ആദ്യത്തെ എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. മറ്റൊന്ന് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ്, പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ്, അതായത് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. അത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. ദെൻ ഫ്രീ, ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്, ഒന്ന് കൺകറന്റ് ലിസ്റ്റ്, പിന്നെ എന്താണ് രണ്ടാമത്തെ എന്താണ് ജോയിൻറ്റ് സെറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. ഒന്ന് എന്താണ് കൺകറന്റ് ലിസ്റ്റ്, മറ്റൊന്ന് ജോയിൻറ്റ് സെറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത പ്രധാനപ്പെട്ട ആശയം. ഇനി അടുത്തത് റഷ്യയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളാണ്. റഷ്യ, ദ ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഒന്നാമത്തെ കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. നമുക്ക് അതുപോലെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ തരുന്നതിനൊപ്പം തന്നെ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസും കൂടെ ഉണ്ട്. അപ്പം ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭരണഘടനയിലേക്ക് നമ്മൾ എടുത്തത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ മറ്റൊന്ന് ഫൈവ് ഇയർ പ്ലാനിങ്. നമുക്ക് പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഫൈവ് ഇയർ പ്ലാനിങ്ങിലൂടെ കൂടിയിട്ടുള്ള. അപ്പം ഫൈവ് ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് ഫൈവ് ഇയർ പ്ലാനിങ്. അപ്പോൾ റഷ്യയിൽ നിന്ന്, റഷ്യ മീൻസ് റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ടും രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പിന്നെ എന്താണ് ഫൈവ് ഇയർ പ്ലാനിങ്ങുമാണ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പിന്നെ ഫൈവ് ഇയർ പ്ലാനിങ്ങുമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്.